നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ഒരു പഴയ സിനിമ റീ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് 2000-ൽ ഇറങ്ങിയ എന്താ ആ സമയത്ത് ഇറങ്ങിയ ഫ്ലോപ്പ് ഒരു പടം, അതെ, മലയാളത്തിന്റെ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് റീ റിലീസ് ചെയ്യാണ്. ഈ ആഴ്ചയാണ് റിലീസ്, വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക് എത്തുകയാണ്. 4K പടം ഇറങ്ങുക. ബാക്കിയെല്ലാം അതായത് പുതിയ എല്ലാ ടെക്നോളജികളും വെച്ചിട്ടുള്ള റീമാസ്റ്റർ ചെയ്തിട്ടുള്ള ഔട്ടായിരിക്കും തിയേറ്ററിലേക്കാണ്. അപ്പം അതായത് നമ്മുടെ ലാലേട്ടന്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക് എത്താം. ഇതിനു മുമ്പ് ലാലേട്ടന്റെ 4K ഇറങ്ങിയ സിനിമ സ്പടികം സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു തിയേറ്ററിലും അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയ പടമായിരുന്നു. കളക്ഷൻ കിട്ടിയ, പക്ഷെ ഇവിടെ വരുമ്പോൾ സാഹചര്യം ഡിഫറെന്റ് ആണ്. കാര്യം തിയേറ്ററിലെ ഒരു ഫ്ലോപ്പായ പടം അതാണ്, അത് വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇത്രയും വെയിറ്റ് ചെയ്യുന്നു കൂടെ. ഈ 2000-ൽ തന്നെ ഈ ദേവദൂതന് ഓപ്പോസിറ്റ് വന്ന സിനിമ വിനയൻ സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂക്കാട് ദാദാസാഹിബ് എന്ന് പറഞ്ഞ സിനിമ ആയിരുന്നു. ആ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയിരുന്നു ആ സമയത്ത്. കാരണം ദേവദൂതൻ വേറൊരു ടൈപ്പ് ഓഫ് മൂവി ആയിരുന്നു. ദേവദൂതൻ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വന്നൊരു പ്രേക്ഷകർ ഇല്ല, അതാണ് സംഭവം. സത്യമായിരുന്നു, കാരണം ഒരു എന്താ പറയുക, ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടമായിരുന്നു. ഭീമരന്റെ വൺ ഓഫ് ദ എന്നൊക്കെയാണ് ഇപ്പോ ഈ സിനിമയെ കുറിച്ചിട്ട് ആൾക്കാരെല്ലാരും. വിദ്യാസാഗറിന്റെ മ്യൂസിക് തന്നെയാണ് അതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പടത്തിൽ ഒരു മ്യൂസിക്കലായിട്ട് പോകുമ്പോ ഒരു ഫീല് കാണുന്ന സിനിമയ്ക്കകത്തും ലാലേട്ടൻ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ റോളിലാണ് എത്തുന്നത്. സിനിമയ്ക്കകത്ത് മെയിനായിട്ട് ജയപ്രദയാണ് നമ്മുടെ ജഗദീഷ് ഉണ്ട്, മുരളി ഉണ്ട്, ജനാർദ്ദൻ ഉണ്ട്, വിനീത് ഉണ്ട്. എന്തായാലും ദേവദൂതൻ സിനിമ രണ്ടാമത് തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ തിയേറ്ററിൽ പോയി കാണണം എന്നൊരാഗ്രഹം. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതിന് എത്ര വയസ്സുണ്ടാവും? 4 വയസ്സ്. ആക്ച്വലി എന്താ പറയുക, ഈ സിനിമ ഞാനൊരു എന്റെ പേഴ്സണൽ 50 വട്ടം കണ്ടിട്ടുള്ള പടമാണ്. ഞാൻ പിന്നീട് കമ്പ്യൂട്ടറിലായാലും ടിവിയിലായാലും ഈ പടം തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ മൂവിയായിരുന്നു. അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. അതായത് പിന്നീട് ഈ തിയേറ്ററിൽ നിന്ന് മാറിയിട്ട് പിന്നീട് ടിവിയിൽ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു പടം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ആരും പരീക്ഷിക്കാത്ത ഒരു പരീക്ഷണമായിരുന്നു ബിഗ് ബി എന്ന സിനിമ, നമ്മുടെ അമൽ നീരദിന്റെ. ആ സിനിമ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ഫ്ലോപ്പ് ആണ് ആ പടം. പക്ഷെ പിന്നീട് ആ സിനിമയ്ക്ക് കിട്ടിയ റീച്ച് എന്ന് പറഞ്ഞാൽ അത് വേറെ. ഇപ്പം സിനിമാ ലോകവും സിനിമാ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ബിഗ് ബിയുടെ 2-ാം പടം. ബിലാല് വരുന്നോ? കാരണം സത്യം എല്ലാവരും അല്ലെ, ഏത് ഫാൻസുകാരാണെങ്കിൽ പോലും ബിഗ് ബി തിയേറ്ററിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവരത് തിയേറ്ററിൽ കയറി കണ്ടു. ഫാൻസ് മമ്മൂക്ക മോഹൻലാൽ ഫാൻസ് അങ്ങനെയൊന്നുമല്ല, അങ്ങനല്ല, അത് ഒരു വികാരമാണ്. ഒരു വികാരമാണ് അത്. ഒരു മേക്കിംഗ് ആയിരുന്നു ആ സിനിമയുടെ ഒരു മെയിൻ ഘടകം എന്നുള്ളത്. അപ്പൊ അത് കാണാൻ എല്ലാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് ഒരുപാട് പഴയ സിനിമകളുണ്ട്. ഇപ്പൊ വടക്കം വീരത ആണെങ്കിലും നമ്മുടെ പഴശ്ശിരാജ ആണെങ്കിലും ഇതൊക്കെ രണ്ടാമത് ഒന്നും കൂടെ തിയേറ്ററിൽ വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നു തേൻമാവിൻ കുമ്പത്ത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പൊ അവരിലേക്കാണ് ഇപ്പൊ ഈ സിനിമ വീണ്ടും. അതൊരു നല്ലതാണ്. ഇപ്പൊ പണ്ട് കോക്കസ് ഫിലിം ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം എനിക്കൊന്നും അവര് തന്നെ ആയിരിക്കും മിക്കവാറും അവർക്ക് തന്നെ ആയിരിക്കും ഫണ്ട് എത്തുകയെന്ന് തോന്നുന്നു. അങ്ങനെ അതൊരു ഇനിഷ്യേറ്റീവ്, നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. കാര്യം പണ്ട് നല്ല പടങ്ങൾ ചെയ്ത് ഇൻകം കിട്ടാത്ത പ്രൊഡ്യൂസേഴ്സ് ഇപ്പം കോക്കസ് ഒക്കെ ഇപ്പോഴും ഓക്കെ ആണ്. ചില പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അത് കഴിഞ്ഞ് 1 ഫ്ലോപ്പിലേക്ക് പോയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്കൊരു തിരിച്ച് നല്ലൊരു ഇൻകം കിട്ടുന്നൊരു ഇതും കൂടെയാണ് ഈ റീ റിലീസ് എന്ന് പറയുമ്പോൾ. നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ ഒരുപാട് സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവന്ന് സ്പടികം തന്നെ കണ്ട ഒരാഴ്ചയോളം ഉണ്ട്. ആ നല്ലൊരു ഇത് പറഞ്ഞു. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേറൊരു റേഞ്ച് സിനിമ ആയിരുന്നു അത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ദേവദൂതനും ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്തായാലും നമ്മളും പടമൊന്ന് കാണും. ഈ 4K എങ്ങനെ ഉണ്ട് ഈ സിനിമ? ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയായിരുന്നു. മ്യൂസിക് തന്നെയായിരുന്നു. കാരണം ഈ 2 സിനിമകളും ആ സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം ഞാൻ ആദ്യം കണ്ടത് പിന്നെ മമ്മൂക്കാട ദാദാസാഹിബ് സിനിമ. ഒരു രക്ഷ, ദാദാസാഹിബ് ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ വലിയ ആളില്ല, പക്ഷെ ദേവദൂതൻ കാണാൻ ഒരു രക്ഷയില്ല, ഭയങ്കര ആളായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയ്ക്ക് നെഗറ്റീവ് വരാൻ തുടങ്ങി. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഓഡിയൻസ് ആയിരുന്നു അന്ന് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ്. അതെ അതെ, ഇന്ന് ഏറ്റവും കൂടുതൽ കൾട്ട് മലയാളത്തിലെ ഏറ്റവും നല്ല പടത്തിൽ ലിസ്റ്റ് എടുക്കുമ്പോൾ ദേവദൂതൻ പറയുന്ന ആൾക്കാരുണ്ട്, പറയുന്ന ആൾക്കാരുണ്ട്. അവരിലേക്കാണ് ഇപ്പൊ ഈ ഒരു സിനിമ. തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തിയേറ്ററിൽ കാണാത്തവർക്ക് എന്നെ പോലെ അന്ന് പ്രായം ആൾക്കാർക്ക് ഒരു പുതിയൊരു അനുഭവമായിരിക്കും ദേവദൂതൻ എന്ന സിനിമ തോന്നുന്നു. കാരണം അത് തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ എത്തും. ഫാൻ ഷോ വരെ വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഒരുപാട് ഇപ്പൊ ഫാൻസുകാർ ഇപ്പൊ റിലീസ് നടത്താറുണ്ട്. ബിഗ് ബി തന്നെ എത്രയോ പ്രാവശ്യം കേരളത്തിലെ ഒട്ടനവധി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് റീമാസ്റ്റേഴ്സും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്, മ്യൂസിക് റീമിക്സ് ഒക്കെ ചെയ്തു കാണും ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു റീമാസ്റ്ററിംഗ് തന്നെയാണ് പടം, നമ്മൾ റീലീസ് ഉപരി റീമാസ്റ്ററിംഗ് ആയിരിക്കും. പഴയ നിന്നും എന്തൊക്കെയോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എനിക്ക് ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചവരാണെങ്കിലേ ആ പഴയ സിനിമ അത് ആ പഴയതുപോലെ തന്നെ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ക്വാളിറ്റി കൂട്ടി കാണിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒന്നും ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു കൾട്ടാണ് ആ പടം. പിന്നെ എന്ത് ചേഞ്ച് ചെയ്യാൻ, ആ സീൻസ് ഒക്കെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്ത സീൻസ് ഒക്കെ. ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ കണക്റ്റിംഗ് ആവും ഈ ഒരു സിനിമ. തീർച്ചയായിട്ടും അതിനകത്തുള്ള ആ പാട്ടുകളാണെങ്കിലും ഇല്ല പടം പൂവേ പൂവേ എന്നുള്ള പാട്ടായാലും പിന്നെ എന്തൊരു മഹാനുഭാവലും പിന്നെ മ്യൂസിക് ഉണ്ടല്ലോ സെവൻ ബിൽസറിന്റെ മ്യൂസിക്. എന്തായാലും നമ്മള് വെള്ളിയാഴ്ച സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സിനിമ കണ്ടിട്ട് എന്ത് പുതിയ ടെക്നോളജി എങ്ങനെയുണ്ട് സിനിമയെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും റിവ്യൂ പറയാൻ പറ്റത്തില്ല. അപ്പൊ പുതിയ 4K സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് അല്ലേ. റീസെന്റ് നമ്മള് കണ്ട 4K പടങ്ങൾ ഇതും തമ്മില് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ വേണ്ടി നമുക്ക് ചെയ്യാം. അത് തന്നെ. അപ്പൊ അതുമായിട്ട് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ദേവദൂതനുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും